ഉത്തർപ്രദേശിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ദേഹത്ത് മൂത്രമൊഴിച്ചു. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മീററ്റിൽ നവംബർ 13-നാണ് സംഭവം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. बहन कह रहा तुझसे मुंह में मूत्र हो गई है, भोसड़े का मुंह था इसके ऊपर ही बस. कोई बात ना मुद यार भाई, प्लीज यार, हाथ जोड़ रहा हूँ यार तेरे भाई मलिक, हाथ जोड़ो मोहित भाई. क्या नहीं भाई, ये हो रहा है. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജീഷ് ചേർന്നു. അജീഷ്, ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരം വാർത്തകൾ ആദ്യത്തേതല്ല. അതിക്രൂരമായ മർദ്ദിച്ച് മൂത്രമൊഴിച്ച് അപമാനിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നു. ദൃശ്യങ്ങളിൽ ആ മർദ്ദനമേറ്റയാൾ ഒരുപാട് വിങ്ങലോടുകൂടി കരയുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? എന്തായിരുന്നു ഈ സംഭവത്തിന്റെ ആകെ മൊത്തം ഒരു പ്രകോപനം? സുഹേൽ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ മാത്രമല്ല, തെക്കേ ഇന്ത്യയിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസമാണ് തെലങ്കാനയിൽ ഇത്തരം ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെന്തായാലും നവംബർ 13-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ചുറ്റും നിന്ന് മർദ്ദിക്കുന്നു, ദേഹത്ത് മൂത്രമൊഴിക്കുന്നു. ആ വിദ്യാർത്ഥി കെഞ്ചി പറയുന്നു, തന്നെ വെറുതെ വിടണമെന്ന് കെഞ്ചി പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവരതൊന്നും കൂസാക്കാതെ വീണ്ടും മർദ്ദനം തുടരുകയാണ്. നവംബർ 13-ന് നടന്ന ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴാണത് പ്രചരിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് 7 പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന്. ഇവരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന് അവി ശർമ്മ, ആശിഷ് മാലിക്, രാജൻ, മോഹിത് താക്കൂർ, ഇവരുടെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റു 3 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആശിഷ് മാലിക് എന്ന UP മീററ്റ് സ്വദേശിയാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നവംബർ 13-ന് ഈ വിദ്യാർത്ഥി ബന്ധുവീട്ടിൽ പോയിത്തിരിക്കുക, സ്വന്തം വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ ക്രൂരത നടത്തിയത്. അതിനുശേഷം ഈ വിദ്യാർത്ഥി തിരിച്ചെത്താത്തത് അന്വേഷിച്ചിറങ്ങിയ വീട്ടുകാർ രാത്രി മുഴുവൻ പല സ്ഥലങ്ങളിലും തേടി നടന്നെങ്കിലും ഈ വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. പിറ്റേന്ന് രാവിലെ ഈ വിദ്യാർത്ഥി തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് വീട്ടിൽ അച്ഛനോട് ഈ വിവരം പറയുന്നത്, തനിക്കേറ്റ ആ ക്രൂരതയെക്കുറിച്ചിട്ട് വിവരം പറയുന്നത്. നവംബർ 14-ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇവർ പോയെങ്കിലും പോലീസ് നിസ്സാര വകുപ്പുകൾ, ക്ഷമിക്കണം, പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നവംബർ 16-ന് ഈ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഈ കുട്ടിയുടെ പിതാവ് പോയി. അന്ന് ഒരു താൽക്കാലിക ഒരു നിസ്സാര വകുപ്പുകൾ ചുമത്തിയുള്ളൊരു കേസുകൾ മാത്രമാണെന്ന് പോലീസ് ചുമത്തിയിരുന്നത്. പിന്നീട് ഇന്ന് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് വീണ്ടും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതുമാത്രമല്ല 7 പേർക്കെതിരെ കേസ് എടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ പരാതി അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി. കുടുംബം പറയുന്നത് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയെ അറിയാവുന്നവർ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയതെന്നാണ്. എന്നാൽ ഇവർ തമ്മിൽ ഈ പ്രതികളെ ഈ വീട്ടുകാർക്കും അറിയാം. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് ഇതൊരിക്കലും എന്തായാലും പുറത്ത് വന്നിട്ടില്ല. ഈ വീട്ടുകാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. വൈകാതെ തന്നെ ഇതിൻ്റെ കാരണം നമുക്ക് പുറത്ത് പറയാൻ കഴിയും. സുഹൈൽ, ശരി, അജീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം. പ്ലസ് ടു വിദ്യാർത്ഥി അതിക്രൂരമായി മർദ്ദിച്ച് ദേഹത്ത് മൂത്രമൊഴിക്കുക, ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക, വല്ലാത്ത മനോവൈകൃതം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.